വണ്ടിയുടെ വർക്ക് ഇതാ ഏകദേശം ഉരുള് തീർന്നിട്ടുണ്ട്. ഇനി ഗൈസ്, അപ്പൊ നമ്മുടെ ആർ സി റീസ്റ്റോറേഷനായിട്ട് ഇതാ സാധനം എല്ലാം പറഞ്ഞ് വണ്ടി കയറ്റി നമ്മൾ നേരെ ഗിയർ റൂമിലോട്ട് പോകാനിട്ട് പോയാണ് കേട്ടോ. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് ടൂൾസും അതുപോലെ തന്നെ വണ്ടിക്ക് വേണ്ടിയിട്ട് ജനറൽ സർവീസ് ചെയ്യാനുള്ള സാധനങ്ങളും ടൂൾസും എല്ലാം പറഞ്ഞ് വണ്ടിക്കകത്ത് കയറ്റി നേരെ ഇപ്പൊ നമ്മൾ കൊല്ലം ഗിയറോണി പോയിട്ട് ഇന്ന് തന്നെ നമ്മൾ വണ്ടി റണ്ടിങ് കണ്ടീഷൻ ആക്കാനുള്ള പരിപാടിയാണ്. അപ്പൊ വണ്ടി ഇളക്കാൻ സഹായിച്ച നമ്മുടെ സതീശനും, അതിന്റെ പേര് അന്നും പറഞ്ഞില്ല, പേരെന്തായിരുന്നു? ഗണേശ്. സതീശനും ഗണേശും ഇതാ കൂടെ ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മളെ ഗീറോണിന്റെ പെയിന്റിംഗ് ബൂത്തിലോട്ട് ഇതാ എത്തിയിട്ടുണ്ട്. നമ്മുടെ വരുടാണ് കൂടെ ഉള്ളത്. അപ്പൊ നമ്മള് സാധനമൊക്കെ ഓരോന്നായിട്ട് സാധനം ഇറക്കി വെക്കട്ടെ. വർക്ക് ഇതാ ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ കഴിഞ്ഞ തവണ പറഞ്ഞ ആ പ്രശ്നം, ചേസ് നമ്പറൊക്കെ പേപ്പർ ഒട്ടിച്ച് അതൊക്കെ ഇളകി കളഞ്ഞ് കഴിഞ്ഞ തവണ വന്നപ്പോൾ ഇവിടെ ചെറിയ പ്രശ്നമൊക്കെ ഉണ്ട്, സ്റ്റിക്കറിൻ്റെ മുകളിൽ കൂടെ അടിച്ചതൊക്കെ പറഞ്ഞില്ല. അതൊക്കെ ഇതാ പക്ക ക്ലിയർ ആക്കിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. രണ്ട് സൈഡും ക്ലിയർ ആക്കിയിട്ടുണ്ട്. പിന്നെ ബാക്കി പാർട്സ് അടിക്കാനുള്ളതൊക്കെ ഇതാ ഇന്നലെ തന്നെ പുള്ളി അടിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സാധനമൊക്കെ സിൽവറാക്കി നമ്മളെ ചെയിൻ അഡ്ജസ്റ്ററൊക്കെ, അയ്യോ, പുള്ളി തിരിച്ചു വെച്ചാണ് സിൽവറാക്കി തന്നത്. അത് ചെറിയ പണിയിട്ട് കേട്ടാ. ഈ ഭാഗമാണ് പുറം കാണാനുള്ളത്. പുള്ളി അകത്താണ് കേട്ടോ, പക്ഷെ സിൽവറാക്കി തന്നത്. സൈഡ് സ്റ്റാൻഡിൻ്റെ അവിടുത്തെ ക്ലാമ്പ്, പിന്നെ അണ്ടർബെല്ലിയുടെ അവിടുത്തെ ക്ലാമ്പ് എല്ലാം ക്ലിയർ ആക്കിയിട്ട, കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ വരെ എല്ലാം ക്ലിയർ ആക്കിയിട്ടുണ്ട്. സെറ്റ് നമ്മൾ വർക്ക് ഇതാ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എഞ്ചിൻ്റെ അകത്തുള്ള പേപ്പർ കാര്യങ്ങളൊക്കെ ഇവിടെ ഇളകിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ ഓരോ ഭാഗത്തുള്ള ബോൾട്ടും കാര്യങ്ങളൊക്കെ വേർതിരിച്ചിട്ടേക്കാനാണ് കേട്ടോ. അതെല്ലാം ഒരുമിച്ചിട്ടാണ് നമ്മൾ ഈ കളർ ചേഞ്ച് ചെയ്യാനായിട്ട് കൊടുത്തത്. അത് വേർതിരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും നല്ല രീതിക്ക് താമസിക്കും കേട്ടോ. ഇന്ന് ഞായറാഴ്ചയാണ്, അപ്പോൾ ഇവിടെ വേറെ മെക്കാനിക്കൽ ആരുമില്ല, നമ്മൾ നാല് പേര് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് സമാധാനമായിട്ട് നമ്മൾ ചെയ്യണം. നമ്മൾ ഊരി എളുത്തണക്കല്ല, തിരിച്ച് സെറ്റ് ചെയ്യാൻ നല്ല ഡിലേ ആവും. എന്തായാലും നോക്കി കണ്ടൊക്കെ എല്ലാം ഗ്രീസൊക്കെ തേച്ച് ലോക്കും കാര്യങ്ങളൊക്കെ ഇട്ടൊക്കെ നമ്മൾ പയ്യെ സെറ്റ് ആക്കുന്നുള്ളൂ കേട്ടോ. ഓക്കെ, എഞ്ചിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് നമ്മൾ കോൺസെറ്റും ടി ഫോർക്കും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളെ ഡി ക്യാറ്റൊക്കെ സെറ്റ് ചെയ്ത് നമ്മൾ എഞ്ചിൻ വണ്ടിയിലോട്ട് ഇൻസ്റ്റാൾ ചെയ്യാനായി പോകാൻ കേട്ടോ. ഡി ക്യാറ്റ് സെറ്റ് ചെയ്യുമ്പോൾ ഡി ക്യാറ്റിൻ്റെ ഇവിടുത്തെ ബുഷും കാര്യങ്ങളൊക്കെ, ഒരു ഓറഞ്ച് കളറിൻ്റെ ബുഷൊക്കെ വരില്ല, അതൊക്കെ പുതിയതാണ് എല്ലാം ഇട്ടേക്കുന്നത് കേട്ടോ. അതെല്ലാം പുതിയത് വാങ്ങിച്ച് ഇടുകയാണ് ചെയ്ത. ഗ്യാസ് കേറ്റില്ലേ, അതൊക്കെ എത്രയാ, 73 രൂപയാണ്. ഇതൊക്കെ പുതിയത് വാങ്ങിച്ച് ഇടുകയാണ് ചെയ്യണം. ചേസിൽ സ്ക്രാച്ചൊന്നും പറ്റാതിരിക്കാനായിട്ട് എഞ്ചിനൊക്കെ ഒരു പ്ലാസ്റ്റിക് കവർ കൊണ്ട് മൂടിയിട്ടാണ് കേട്ടോ സെറ്റ് ചെയ്യാനായിട്ട് പോകണം. ആർസിയുടെ ഉയരങ്ങിയിട്ടാണ് കേട്ടോ. ഇതിൻ്റെ ഓരോ സോക്കിൻ്റെ ഇടയിൽ ചെറുതായി ക്ലാവും കാര്യങ്ങളും പിടിച്ചിട്ടുണ്ട്. എല്ലാത്തിലും ഇല്ല, ഒന്ന് രണ്ട് സോക്കിൻ്റെ ഇടയിലൊക്കെ. അപ്പോൾ അതിൻ്റെ ക്ലാവും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് പിന്നെ സോക്കിൻ്റെ ടേപ്പൊക്കെ തളകി പോയിട്ടുണ്ട്. ഇത് തുണി മെറ്റീരിയലാണ്, അതൊക്കെ ഒന്ന് റീസെറ്റ് ചെയ്ത് ഒന്ന് പോളിഷൊക്കെ ചെയ്ത് ഒരു പുത്ത ഉയരങ്ങിട്ട് പോലെ ആക്കാനായിട്ട് പോകാനട്ടാ. സമയം ഇപ്പോൾ 9:30 ആയിട്ടുണ്ട്. വണ്ടിയുടെ വർക്ക് ഇതാ ഏകദേശം ഫുള്ള് തീർന്നിട്ടുണ്ട്. ഇനി ബോഡി കിറ്റ് മാത്രം ഇൻസ്റ്റാൾ ചെയ്ത്, അല്ല സ്റ്റാർട്ട് ചെയ്താൽ മാത്രം മതി അല്ലേ, ബാറ്ററി ഇൻസ്റ്റാൾ ചെയ്ത് സ്റ്റാർട്ട് ചെയ്താൽ മാത്രം മതി. ഫുള്ള് സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. വയറിംഗ് കിറ്റും അതുപോലെ തന്നെ ബാറ്ററിയുടെ ബോക്സ്, ഹാൻഡിൽ ബാർ, ബ്രേക്ക് ഒന്ന് ബ്ലീഡ് ചെയ്ത് സെറ്റ് ചെയ്യണം. എല്ലാം സെറ്റാക്കി ഫ്രണ്ടിലോട്ട് പോകാൻ നേരത്തെ അവിടെ നമ്മളെ ഹെഡ്ലൈറ്റ് ഫ്രണ്ട് പോർഷൻ ഫുള്ള് കഴിഞ്ഞ് മൾഗാർഡ് മാത്രമേ ഉള്ളൂ ഫ്രണ്ട് പോർഷനിൽ നിന്ന് സെറ്റ് ആക്കാനായിട്ട്. അപ്പം വണ്ടിയുടെ വർക്ക് കഴിഞ്ഞ് അപ്പോൾ 9:30 ഇനി ബ്രേക്ക് ബ്ലീഡ് ചെയ്യണം. അതിന് കുറച്ച് സമയം എടുക്കും കേട്ടോ. എന്നുവെച്ചാൽ ABS ഒക്കെ ഫുൾ റിമൂവ് ചെയ്താണ് നമ്മൾ ഇതിൻ്റെ
വർക്കും കാര്യങ്ങളൊക്കെ ചെയ്താൽ അപ്പം ബ്രേക്ക് വീഡിയോ ഞാൻ സമയം എടുക്കാം. അപ്പോൾ ഇനിയിപ്പം നല്ല രീതിക്ക് എല്ലാവർക്കും വിശക്കുന്നുണ്ട്. അപ്പോൾ ഹോട്ടലിൽ പോയി ഫുഡൊക്കെ വാങ്ങിച്ചിട്ട് വന്ന് കഴിച്ചിട്ട് ബാക്കി വർക്ക് ചെയ്യാൻ കഴിയും. ഏകദേശം ഒരു മണിയൊക്കെ ആവും വർക്ക് എല്ലാം തീരാനായിട്ട്. ഇന്ന് രാവിലെ തുടങ്ങിയ പണിയാണ് എൻ്റെ പൊന്നെ. ഉപ്പാടൊന്ന് എല്ലാവരും ഉപ്പാടൊന്ന് താങ്ക്സ്, എല്ലാവർക്കും താങ്ക്സ്. ഓക്കെ, അപ്പം നമുക്ക് ഫുഡ് വാങ്ങിച്ചിട്ട് വരാം. കടയിൽ പോയി ഫുഡൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. പോയി വന്നപ്പോൾ വണ്ടിയിൽ ബാറ്ററിയും ടാങ്കൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത ലക്ഷ്യം വണ്ടി സ്റ്റാർട്ട് ആക്കുന്നതാണ്. ഫുൾ അൽഫാമും ആ ഷവായികളും വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. പെരി പെരി അൽഫാം പുളിക്ക വരണേ, ഹാപ്പി അല്ലേ? ഓക്കെ, അപ്പോൾ അവള് അങ്ങ് തുടങ്ങട്ടെ. ഈ സമയം 11 മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. സ്റ്റിൽ ഇപ്പോഴും വർക്കിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാ വണ്ടി സ്റ്റാർട്ടിങ് കണ്ടീഷൻ ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു തരാം. എന്താ കേട്ടോ, പോയില്ല തകർന്നു. ഓയിൽ എടുത്ത് ഇവിടെ വെച്ചതാണ് കേട്ടോ. അതവിടെ ഇതിൻ്റെ അകത്ത് കിടന്നത് നമ്മൾ വണ്ടി എടുത്തോണ്ട് വന്നപ്പോൾ ഒരു ഓയിൽ ചേഞ്ച് ചെയ്തായിരുന്നു. പക്ഷേ എഞ്ചിനൊക്കെ ഇപ്പോൾ റിമൂവ് ആക്കി, എഞ്ചിനൊക്കെ പെയിൻറ് അടിച്ചില്ല. അപ്പം നമ്മൾ NS-ൻ്റെ അകത്ത് വെള്ളം വീണെങ്കിൽ ഇതിൻ്റെ അകത്ത് ഒരു വെള്ളം വീണാന്നൊരു ചെറിയൊരു സംശയം. ചിലപ്പോൾ അങ്ങനെ വീണിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അതൊക്കെ ചെളികണക്ക് ആവാനൊക്കെ ചാൻസ് ഉണ്ട്, ഡസ്റ്റൊക്കെ വീണിട്ട്. അപ്പോൾ അതുകൊണ്ട് ഓയിൽ അപ്പോൾ ചേഞ്ച് ചെയ്യാനായിട്ട് പോവുകയാണ് കേട്ടോ. ഒരുപാട് നാളെ എടുത്തില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ സംഭവം പെയിൻറ്റിങ്ങൊക്കെ അടിച്ച് കിട്ടി. നമ്മൾ തന്നെ അഴിച്ചു കൊടുത്ത് നമ്മൾ തന്നെ തിരിച്ച് സെറ്റ് ചെയ്തുകൊണ്ട് അധികം താമസിക്കാതെ നമുക്ക് വണ്ടി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിൽ എന്ന് വെച്ചാൽ ഒരുപാട് വർക്കുകളില്ലേ, അപ്പം എല്ലാ വർക്കും കൂടി ചെയ്യാനായിട്ട് നമ്മളെ വണ്ടി ഉറപ്പായിട്ടും ഡിലേ വരും. ഇപ്പം നമ്മൾ തന്നെ ചെയ്തുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള നീറ്റിൽ നമ്മൾ സെറ്റാക്കി ചെയ്തിട്ടുണ്ട്. സാധനം അപ്പം രക്ഷയില്ല. എന്തായാലും ഇനി ബാക്കി ഫെയറിങ്ങും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്താൽ മതി. ബാക്കിയെല്ലാം കഴിഞ്ഞ് ഇനിയിപ്പം കിറ്റൊക്കെ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രമേ മതി. ടാങ്കൊക്കെ അതാ ഇവിടെ പെയിൻ്റ് അടിച്ച ടാങ്ക് കാര്യങ്ങളൊക്കെ എഴുതിയൊക്കെ എടുത്ത് മുകളിൽ കൂടെ ഇട്ടാൽ മാത്രം മതി. ഏകദേശം ഒരു 12 മണി 12:30 നമ്മൾ എല്ലാം തീർത്ത് ഇറക്കുന്നതായിരിക്കും. എൻജിൻ ഓയിൽ അപ്പോൾ ഇതാ ഊറ്റാനായിട്ട് പോകാനാണ് കേട്ടോ. പുതിയ ഓയിലാണ്, പക്ഷേ ഞാൻ പറഞ്ഞില്ലേ എന്തെങ്കിലും വെള്ളത്തിൻ്റെ അംശം തന്നെ എൻജിൻ്റെ അത് വീണിട്ടുണ്ടെങ്കിൽ അതങ്ങ് പോട്ടെ, കുറച്ച് പൈസയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ റിസ്ക് എടുക്കുന്നില്ല. മെയിൻ നമ്മളെ എൻജിനാണ്, അതുകൊണ്ട് ഒന്ന് നോക്കിയില്ല കേട്ടോ. അതും അങ്ങനെ ചേഞ്ച് ആക്കി ഒരു ഫ്രഷ് വണ്ടി അടക്കം നമുക്ക് ഇറക്കാം. അപ്പോൾ നമ്മൾ 390 വാട്ടർ പമ്പ് സീൽ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്യാൻ കേട്ടോ. വണ്ടിയിൽ ആദ്യമായിട്ടാണ് ഈ ഒരു സീൽ ചേഞ്ച് ചെയ്യുന്നത് തോന്നുന്നത്. അതിൻ്റെ അകത്തിരിക്കുന്ന അഴുക്കുകളും നോക്കി കൂളൻ്റൊക്കെ ഒരുമാതിരി ക്ലാവ് പിടിച്ചൊക്കെ ഇരിക്കാൻ കേട്ടോ. ഈ ഒരു സീലും മരണ കാരണം എന്ന് വെച്ചാൽ കൂളൻറ്റും ഓയിലും തമ്മിൽ മിക്സ് ആവുന്ന ഒരു സംഭവമുണ്ട്. ആ ഒരു സംഭവം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സീലും കാര്യമൊക്കെ മാറുന്നത് കേട്ടോ. അപ്പോൾ മാറാതിരുന്നാൽ ഇതേപോലെ മിക്സ് ആവാം, നല്ല ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ വാട്ടർ പമ്പ് സീൽ മാറാൻ വലിയ റേറ്റൊന്നുമില്ല, 349 രൂപയാണ് കേട്ടോ ഇതിൻ്റെ സീ വാട്ടർ പമ്പ് സീലിന് വരുന്നത്. അത് രണ്ട് സീലാണ് വരുന്നത്, വാട്ടർ പമ്പ് സീലും വരും പിന്നെ ഓയിൽ സീലും വരും കേട്ടോ. ഒരു ഫ്രണ്ട് നിൽക്കാം നമുക്ക്, അതേ വണ്ടി ബേഗ് നിൽക്കാം അല്ലേ. സമയം എത്ര ആയിപ്പോ? 12 കഴിഞ്ഞു തോന്നുന്നു. 2:30 വേണ്ട. അപ്പൊ ഗൈസ് സമയം 2:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ വർക്ക് ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ അണ്ടർബിൽ ഇപ്പൊ സെറ്റ് ചെയ്തിട്ടില്ല. അതിന്റെ ഒരു എന്തായിരുന്നു പ്രശ്നം? ആ വാട്ടർ പമ്പിൻ്റെ സീല് നമ്മളെ ഒരെണ്ണ കരുതി വളരുന്നത്. അപ്പോൾ ഇട്ട സമയത്ത് ചെറിയൊരു ഡാമേജ് പറ്റി, അതൊന്നും കൂടി ഇടണം. സംഭവം രാത്രി സമയത്ത് ഇപ്പോൾ എവിടെ പോയി ഒപ്പിക്കാനാ, അപ്പം അതും കൂടെ ഉള്ളു. അപ്പം ഇന്നത്തെ ദിവസത്തിന് പ്രത്യേകത, അതായത് 12 മണിക്ക് ശേഷം എൻ്റെ ബർത്ത്ഡേയും കൂടെയാണ്. എല്ലാവരും എൻ്റെ വിഷയം പെട്ടെന്ന് നമ്മളെന്തിനു വിഷയിടോ. അപ്പം എൻ്റെ ബർത്ത്ഡേയും കൂടെയാണ്. അപ്പം ബർത്ത്ഡേ ദിവസം നമ്മൾ വണ്ടി അപ്പം രജിസ്റ്റർ ചെയ്ത് സെറ്റാക്കി എടുത്ത് പിന്നെ വണ്ടിയിൽ ഇപ്പോൾ സീറ്റ് വന്നിട്ടില്ല. അതിൻ്റെ നമ്മൾ വേണ്ടിയിട്ടത് പ്രൊജക്റ്റ് ഒന്ന് അയച്ചു തന്നാലേ സെറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പം എന്തായാലും നാളെയോ മറ്റന്നാളോ നമ്മൾ വണ്ടി ലോഞ്ച് ചെയ്യുന്നതാണ്. ലോഞ്ചിങ്ങിൻ്റെ ഡേറ്റ് ഞാൻ വേറെ റീലായിട്ട് അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. അപ്പം ഇത്രയും നേരം രാവിലെ തൊട്ട് ഇത്രയും നേരം 2:30 വരെ പിറ്റേ ദിവസം വരെ കൂടെ എന്ന അച്ഛന്മാരാണ്, വരുണും സതീശനും അഗണേശ്വരും കൂടെയാണ് കേട്ടോ നമ്മളെ വണ്ടി സെറ്റ് ചെയ്യാൻ വേണ്ടി കൂടെ നിന്നത്, ചങ്ക് മച്ചാമാര്. അപ്പം വീഡിയോ ഇപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളതായിരുന്നു. നമ്മൾ അടുത്തൊരു വീഡിയോയിൽ നമ്മളിതിൽ ഈ ഒരു വണ്ടിയുടെ റിവീലിങ്ങാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട് ചെറിയ പോളിഷ് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ഒരു സ്പെഷ്യൽ വീഡിയോ അടുത്ത് വരുന്നതായിരിക്കും. അടുത്തതാണ് നമ്മളെ മെയിൻ വീഡിയോ, പക്ക വണ്ടി എങ്ങനെ ഇരിക്കുന്നത് കാണാനായിട്ട്. വണ്ടി ഓരോ നെട്ടും ബോൾട്ടും അടി തൊട്ട് മുടി വരെ ക്ലീനാക്കി എല്ലാം സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ. ഓരോ ബോൾട്ട് നമ്മൾ എല്ലാം കിടിലെ ഫാനിലെ ഫിനിഷിങ്ങോടെ കൂടിയാണ് ഗ്രീസും കാര്യങ്ങളൊക്കെ ഇട്ട് എല്ലാം സെറ്റ് ചെയ്താൽ വണ്ടി ഒരു പക്കാർ ന്യൂ ബൈക്ക് ഓടിക്കുന്ന കണക്കാണ് ആയിരിക്കണം. ഞാൻ ഓടിച്ചില്ല, വണ്ടി ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചുതരാം. പലപോലെ ഇതില്ല, റേഡിയേറ്റർ കൂടുതലല്ലേ. അപ്പം നമ്മൾ വണ്ടി ഇപ്പോൾ ഓടിച്ചുകൊണ്ട് നേരെ എക്സ്പോർട്ടിലേക്ക് പോവാൻ കേട്ടോ. അപ്പോൾ വണ്ടി എടുക്കാം. ഓക്കെ, പെടക്കൊന്ന് മാറ്റിക്കോ, ഞാൻ ഓടിക്കട്ടെ.
ഓക്കെ ഗൈസ്, ഇനിയിപ്പോൾ നമുക്ക് മറ്റൊരു കിഡിലെ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെയ്ക്കും ഗുഡ് ബൈ.